സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കണ്ട ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വമ്പു പറയാൻ എനിക്കാകില്ല, കാരണം എനിക്ക് അതിൽ വീഴ്ചകൾ വരുന്നുണ്ട്. പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് വമ്പു പറയാനാകും, കാരണം അവൻ അതിൽ ഒരിക്കലും വീഴ്ച വരുത്തുന്നില്ല. ഈ ദിവസങ്ങളിൽ നാം റോമർ കെഴുതിയ ലേഖനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന സത്യം ഈ സ്റ്റാറ്റസ് വിളിച്ചു പറയുന്നു എന്ന് തോന്നിയതുകൊണ്ട് പങ്കുവച്ചതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സവിശേഷമായ അനുഭവം സിദ്ധിച്ച വിശുദ്ധ മാർഗരീത്ത മറിയത്തിൻ്റെ തിരുനാൾ ദിനം കൂടിയാണെന്ന്. ദൈവസ്നേഹകാരുണ്യത്തിൻ്റെ മൂർത്ത രൂപം പോലെ നമുക്കായി തുടിക്കുന്ന, പിടയുന്ന, ചോരകിനിയുന്ന തിരുഹൃദയം. വിശുദ്ധ മാർഗരീത്ത മറിയം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഹൃദയം സമാധാനത്തിൽ ഉറപ്പിക്കുക, ഒന്നും നിങ്ങളെ അലട്ടാതിരിക്കട്ടെ, നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പോലും എളിമയോടെ അവയെ തിരുത്തിയാൽ മാത്രം മതി, അതല്ലാതെ നിരാശപ്പെടുകയോ നഷ്ടധൈര്യരാകുകയോ വേണ്ട. കാരണം ദൈവം നമ്മിൽ വാഴുന്നുണ്ട്, ദൈവം എല്ലായ്പ്പോഴും സമാധാനത്തിലാണ് വസിക്കുന്നതും. ഇന്നലെ നാം മൂന്ന് വായനകളിലും കണ്ടതുപോലെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യം. ഇന്നലെ വിശുദ്ധ അമ്മത്രേസ്യ നമ്മെ യോഗാത്മക പ്രാർത്ഥന, യൂണിറ്റീവ് പ്രേയറിൻ്റെ തപവഴികൾ പഠിപ്പിച്ചു. ദൈവവുമായി നമ്മെ ഒന്നാക്കുന്ന പ്രാർത്ഥനാനുഭവമാണത്. അത് തികച്ചും ജീവിതഗന്ധിയായി മാറേണ്ടതുമാണെന്ന് നാം കണ്ടിരുന്നു. പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് വേറിട്ട ഒരനുഭവമല്ല. നാഥൻ നമ്മെ സ്നേഹിതരെന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുകയാണ് തന്നോടൊപ്പം നിൽക്കാനായി. ഇന്നലെ നാം കണ്ടതുപോലെ അവൻ്റെ ഹൃദയമിടിപ്പും ഉൾത്തുടിപ്പും ഉള്ളടക്കങ്ങളും അങ്ങനെ നമുക്ക് ഗ്രാഹ്യമാകുന്നു, അവ നമ്മുടേതുകൂടിയാകുന്നു. ഇന്ന് സങ്കീർത്തനം 105 ഇസ്രായേലിൻ്റെ രക്ഷാകരമായ ഉടമ്പടി സ്മരണയാണത്, ദീപ്തമായ ദൈവിക ഓർമ്മ. ഇസ്രായേലിൻ്റെ ഹൃദയം തുള്ളിത്തുളുമ്പുകയാണ് ഓരോ അത്ഭുത പ്രവൃത്തിയും വിവരിക്കുമ്പോൾ. യഹൂദഗുരുവും താത്വികനുമായിരുന്ന മാർട്ടിൻ ബൂബർ അത്ഭുതങ്ങൾ, മിറക്കിൾസിനെ നിർവചിക്കുന്നത് അബൈഡിംഗ് അസ്റ്റോണിഷ്മെൻസ് എന്നാണ്, സ്ഥായിയായ വിസ്മയാനുഭവം എന്ന്. ദൈവിക അത്ഭുതങ്ങൾ അരങ്ങേറുമ്പോൾ നാം കാര്യകാരണങ്ങൾ എന്ന വേർതിരിവുകളെ അതിലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് കാരണഭൂതനായവനെ തന്നെ നേരിട്ട് അനുഭവിക്കുകയാണ്. അത്ഭുതങ്ങൾ അനുഭവിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, അവയെ വിരചിക്കുന്ന ദൈവത്തെയും കാണുന്നുണ്ട്. അതേസമയം ആർക്കും ഒന്നിനും പരിമിതപ്പെടുത്താനാകാത്ത അതുല്യ ശക്തി, സോൾ പവർ ആയ ദൈവത്തെ, ദൈവത്തിലേക്കുള്ള ഈ നേർക്കാഴ്ചയാണ് അത്ഭുതം. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നില്ലേ ദൈവകാരുണ്യമെന്നത് ഏറ്റവും വലിയ അത്ഭുതമാണെന്ന്? ഈ ദിവ്യാത്ഭുതം നമുക്ക് നേർക്കാഴ്ച മാത്രമല്ല പകരുന്നത്, ദൈവൈക്യം കൂടിയാണ്. നാം ദൈവത്തിലൊന്നാകുന്നു, കാരണം ദൈവം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ട് ബൂബർ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ അബൈഡിംഗ് അസ്റ്റോണിഷ്മെൻസ് മാത്രമല്ല, അബൈഡിംഗ് പ്രസൻസ് കൂടിയാണ്, നിദാന്തമായ ദൈവസാന്നിധ്യം. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ മാർഗരീത്ത മറിയം പറയുന്നതുപോലെ ദൈവം കൂടെയുള്ള നാം ഒരിക്കലും കുലുങ്ങരുത്. ഈ സങ്കീർത്തനം 105 വാഗ്ദാനങ്ങളുടെയും അവയുടെ പൂർത്തീകരണങ്ങളുടെയും ആഘോഷം കൂടിയാണ്. വാഗ്ദാനങ്ങളെയെല്ലാം ദൈവം പൂർത്തിയാക്കുന്നു, സംശയമില്ല. കഠിനമായ ആത്മനൊമ്പരത്തോടെ, തകർച്ചയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തിന് ദൈവം നൽകിയ ദേശം, പ്രോമിസ് ഓഫ് ലാൻഡ് എന്നൊരു പ്രമേയം ഒരു കരതീർന്ന ആശ്വാസമായി ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവന് ദൈവം ഒരുക്കുന്ന തലചായ്ക്കാനിടം, വാഗ്ദത്ത ദേശം. പക്ഷേ ഈ ദേശബോധം കാലക്രമേണ തീവ്ര ദേശീയതയിലേക്ക് വഴിമാറുന്ന ചരിത്രം ഇസ്രായേൽ കാഴ്ചവെക്കുന്നുണ്ട് തിരുവചനത്തിലുടനീളം. തലചായ്ക്കാനുള്ള മണ്ണ് നേടി ഉടുക്കം അത് തലയ്ക്ക് പിടിച്ച് മണ്ണാശിയായി മാറുന്ന വിഗതി, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ആ മണ്ണിൽ ഇടമില്ലാതെ വരുന്നുമുണ്ട്, Luke 9:58. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ വിവരിക്കുന്ന ഒരു ഭാഗത്താണ് നാഥൻ തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അതിന് തൊട്ടു മുൻപേ നാഥൻ പറഞ്ഞിരുന്നു, Luke 9:26, തന്നെ പ്രതി ലജ്ജിക്കരുതെന്നും ലജ്ജിച്ചുകൊണ്ട് തന്നെ തള്ളിക്കളയരുതെന്നും. ഇന്ന് സുവിശേഷത്തിലും ആ ആവശ്യം നാഥൻ ആവർത്തിക്കുന്നുണ്ട്, Luke 12:8-12, തന്നെ പ്രതി ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ വേണ്ടെന്ന്. മനുഷ്യൻ്റെ കോടതികളിലെ അംഗീകാരത്തിനായി നെട്ടോട്ടം ഓടുകയും വേണ്ട. നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങൾക്കായി പരിശുദ്ധാത്മാവ് നമുക്ക് പാഠങ്ങൾ പകർന്നു തരും. കാരണം
നാം ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. ഇന്നലെ നാം കണ്ടിരുന്നു ദൈവാത്മാവ് ഈ സ്നേഹിതരെ എല്ലാം പഠിപ്പിച്ചു തരും. യോഹന്നാൻ 14:26. ആത്മാവ് നൽകുന്ന സത്യത്തിൻ്റെ ആസാക്ഷ്യം നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ തന്നെയായി മാറണമെന്ന് ഇന്ന് യോഹന്നാൻ 15:26-27 നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. നാഥൻ തൻ്റെ സഹന വഴികൾ പിന്നിട്ട് ജെറുസലേമിലെ ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ് അധ്യായം 12. അധ്യായം 9 ഈ സംഭവങ്ങളൊക്കെ നാഥൻ പ്രവചിച്ചുകൊണ്ടും തന്നോടുകൂടെ കുരിശുമായി നടക്കാൻ ശിഷ്യരെ ക്ഷണിച്ചുകൊണ്ടും ശക്തിപ്പെടുത്തുകയായിരുന്നു. ആ വഴിയിലുടനീളം തൻ്റെ ശിഷ്യരെ അവൻ കാത്തു പരിപാലിക്കുകയും ചെയ്തിരുന്നു. ദൈവഭയം എന്നത് കേവലം വിസ്മയമല്ല എന്നവൻ പഠിപ്പിച്ചു. ദൈവത്തെ പ്രതിയുള്ള ആകാംക്ഷ അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിൽ മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കാരണം അതിലും കനപ്പെട്ട കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. അതാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, അവൻ്റെ സഹന മരണങ്ങളിൽ പങ്കുചേരാൻ. ആ വെല്ലുവിളി നമ്മുടെ ഹൃദയത്തെ ഉലയ്ക്കാതെ നിർത്തണം. ശിഷ്യത്വം എന്നത് വില കുറഞ്ഞ ഒരേർപ്പാടല്ല. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ ഫരിസേയരുടെ കപടനാട്യം അനുവർത്തിക്കരുത്. മനുഷ്യപ്രീതി കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യരുത്. കാരണം ശ്ലീഹ റോമർ 4:13-18 പറയുന്നുണ്ട്, അബ്രഹാമിന് നൽകിയ വാഗ്ദാനം എപ്പാങ്കേലിയ അവൻ്റെ വിശ്വാസം വഴി സംലബ്ധമായ ദൈവിക നീതിയാണ്, മാനുഷിക നീതി പോലെയല്ല അത്. ഇന്ന് സങ്കീർത്തനം 105 റോമർ 4 അനേകം ദൈവിക വാഗ്ദാനങ്ങളുടെ ഒരു വലിയ ശൃംഖല നമുക്ക് വായിച്ചെടുക്കാനാകും. അങ്ങ് പൂർവ്വപിതാക്കന്മാർ മുതൽ ഇങ്ങോളം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുമുണ്ട്. വെറും വാക്കുകളല്ല ഇതൊന്നും, അവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. പരിശുദ്ധ കന്യക അത് തിരിച്ചറിഞ്ഞ് ഉദ്ഘോഷിച്ചതുപോലെ അബ്രഹാമിനോടും ആത്മജരോടും ചൊന്ന കാര്യങ്ങൾ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അന്നും ഇന്നും എന്നും.